Hi friends, ellavarkum pudhiya oru video ilekku swagatham. Endakkana vishesham, ellavarkum sugalle. Appo rendu divasayi nammude video okke kandittu alle. Vera nalla korchu sugundayirunnu, sugallade irikkayirunnu. Adu endanu parayam. Appo innathe video ennu parayunnathu nammude raavilathe korchu visheshangalanu ṭo. Appo rendu divasathe gapinu shesham onnu adukkalekku shirikkunnu shirikku ready aayittonnilla ennalum adinte sheenam okke undu. Ennalum rendu divasam ശരിക്കും ഭക്ഷണങ്ങളൊന്നും ഇല്ല. പിള്ളേരൊക്കെ ആകെ പരിവായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നും കൂടി വന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നമാവും. അപ്പൊ ഇന്ന് ഇരുന്നിട്ട് നിന്നിട്ടൊക്കെ ആയിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ എന്താ ഇപ്പൊ ഈ വാഴയ്ക്കൊക്കെ കട്ട് ചെയ്യാനെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലെ. അപ്പൊ ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കാനാണ്. അപ്പൊ അതിലേക്ക് കറി ഇത് അതിലേക്കും കറിയാവാം, ഉച്ചക്കത്തേക്ക് ചോറിനും കറിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി വേറൊരു കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാമെന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. അതൊക്കെ ഇനി പണികളൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ പരിപ്പ്, വാഴയ്ക്ക് പരിപ്പിട്ടിട്ട് കറി വയ്ക്കാനാണ്. പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ പരിപ്പ് വേവിച്ചെടുത്ത് കായൊക്കെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പരിപ്പ് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്കെന്തായിരുന്നു വയ്യായിക എന്നല്ലേ. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എപ്പോഴും ഉണ്ടാകുന്ന അസുഖം വയ്യായിക തന്നെയാണ്. തലവേദന ഉണ്ട്, പിന്നെ തല കറക്കോട്ടാ. തല കറക്കം എന്ന് വെച്ചാൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ട് എനിക്ക് പൊതുവെ. പിന്നെ ലോ ബി പി ആണ്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് തലകറക്കം. ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തന്നെ മാറിപ്പോവും. അത് രാവിലെയൊക്കെ അതായത് ഒരു ഉച്ചയോട് ഉച്ചയാകുമ്പോഴേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ശരിയാവണതാണ്. ചില ദിവസങ്ങളിൽ അത് രണ്ട് ദിവസമൊക്കെ നിൽക്കും. പിന്നെ അത് ക്ഷീണമൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഇപ്പം അങ്ങനെയായിരുന്നു, രണ്ട് ദിവസം നിന്നു കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് അതിന് മരുന്നൊന്നും ഇല്ല. ഞാൻ നാരങ്ങ ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിക്കും, പിന്നെ റെസ്റ്റ് എടുക്കും. ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതായിരുന്നു അസുഖം. ക്ഷീണം ഇപ്പോൾ തലകറക്കമൊന്നുമില്ല, ശരിയായി. കുറച്ച് ക്ഷീണമുണ്ട്, അതാണ് അസുഖം. ഇതിടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ വന്ന് വന്ന് ഇതിലേക്ക് നാളികേരൊക്കെ അരിച്ചു വയ്ക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് വാഴയ്ക്ക് ഇങ്ങനെ കറി വയ്ക്കുന്നതൊക്കെ ഇപ്പോൾ ചിലവർ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക, കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞിട്ട്. പുളിവെള്ളം വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഉച്ചത്തേക്കും കൂടി കറി വേണമല്ലോ. അപ്പോൾ കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലൊക്കെ എടുത്താൽ മതി. പുളി കുറച്ച് മതി, തക്കാളിയുടെ പുളിയുടെ പുളിപ്പ് മതി. പക്ഷേ അത് കറി ചീത്ത വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പുളി ഒഴിച്ചു കൊടുത്തത്. അപ്പം അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം. കടുക് താളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ പച്ചയ്ക്ക് തന്നെ കറിവേപ്പിലിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരമൊക്കെ ഒഴിച്ചു കൊടുക്കാം. നാളികേരത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകം, ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി കഷ്ണം കൂട്ട് അരച്ചെടുത്തതാണ്. വെളുത്തുള്ളി കഷ്ണമല്ല, വെളുത്തുള്ളിയുടെ അല്ലി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ഒഴിക്കാം. കടുക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് ഇട്ട് കൊടുത്ത് കുറച്ച് ഒലിവ് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണ്ട. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് കറി ഉണ്ടാക്കില്ലേ, ആ അവസ്ഥ അതുപോലെ ഒരു മണമായിരിക്കും. അപ്പോൾ അത്ര തന്നെ മൂപ്പിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. എന്നിട്ടത് കറിക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചട്ടി കഴിഞ്ഞിട്ട് നിങ്ങളൊന്നും നിങ്ങൾ ചിരി വരുമോ അല്ലെങ്കിൽ ഇത് ചട്ടി മാറ്റിക്കൂടെ കഴുകിക്കൂടെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് കഴുകിയാൽ പോകുന്ന അഴുക്കല്ല, ഒത്തിരി വയസ്സുള്ളതാണ് ഇതിന്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ചട്ടിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഈ ചട്ടിക്കകത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ഒഴിവാക്കാറായ പാത്രങ്ങളോടെ ആയിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻ്റ് അല്ലേ. എനിക്ക് അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വാഴയ്ക്കയും പരിപ്പും കൂടി കറി. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലെയാണല്ലോ അല്ലേ. രണ്ട് പണി എന്നുള്ളത് ഒരു പണിയാക്കി ചുരുക്കാൻ നോക്കും, നാല് പണിയുള്ളത് രണ്ട് പണിയാക്കി ചുരുക്കാൻ നോക്കും. നമുക്ക് വേറെ ആരും കൈമാറാനില്ലല്ലോ പണി ചെയ്യാൻ. പിന്നെ വാവ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെയുള്ള കറി ഇത്തരത്തിലുള്ള കറികളൊന്നും വെക്കില്ല, ചെറിയ രീതിയിലുള്ള കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ്.
നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് അരി അരച്ചെടുക്കാം. ഇതിപ്പോൾ സാധാരണ പച്ചരി ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടതാണ്. ഇനി ഇത് ഉഴുന്നൊന്നുമില്ല, സാധാരണ ഇങ്ങനെ പച്ചരി മാത്രമായിട്ട് നന്നായി അരച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് അരക്കണ്ട, പക്ഷെ വെള്ളം നല്ല ലൂസോടുകൂടി തന്നെയാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. പക്ഷേ ഇത് അരി അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കാം, പക്ഷേ ഈ ഭാഗങ്ങളിലുള്ളവർക്കും ഒന്നും അത്ര അറിയില്ല കേട്ടോ. ഇവിടെ നിന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇപ്പോൾ നമ്മൾ മലപ്പുറം ആ ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ അത് ശരിക്കും ഇത് അറിയായിരിക്കും. ഇവരൊക്കെ നിത്യ ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നാളികേരം ചേർക്കുക. നാളികേരം നമുക്കിത് മാവ് അരച്ചെടുത്തിട്ട് നാളികേരം ചേർത്തിട്ട് ചുട്ടെടുക്കാം. പക്ഷെ അവിടെ പിള്ളേർക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നാളികേരം ഇടുന്നില്ല. പിള്ളേർക്ക് ഈ അപ്പം ഇഷ്ടമല്ല കേട്ടോ, അത് വേറെ കാര്യം. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ രാവിലെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. രാവിലെ തന്നെ ചോറ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇവർ ഇപ്പോൾ ഒന്നോ രണ്ടൊക്കെ കഴിക്കുകയുള്ളൂ. ഞാനിത് കുറച്ച് ഇന്നുണ്ടാക്കി ബാക്കി നാളത്തേക്ക് എടുത്ത് വയ്ക്കും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവുന്നുമില്ല. പിന്നെ ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിപ്പ് വരും എന്നൊക്കെ പറയുക, ചിലവരൊക്കെ പറയും. പക്ഷെ എനിക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ചല്ലേ എപ്പോഴും അരക്കാറുള്ളൂ. പിള്ളേർക്കും വേണ്ട, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അരച്ചിട്ട് കുറച്ച് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കാൻ അരച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് കട്ടിക്കുള്ളൊരു ദോശമാവ് പരുവത്തിലല്ല, നല്ല ലൂസോട് കൂടിയിട്ടാണ്. നല്ല വെള്ളം ചേർത്തിട്ട് പാകം വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും ചായ വയ്ക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ തന്നെയാണ് കേട്ടോ. പാലൊന്നും വാങ്ങിക്കാറില്ല, പാല് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. എനിക്കിവിടെ നിന്നിട്ടിരുന്നിട്ടൊക്കെ ഒട്ടും വയ്യാത്തവളെ. കൂടുതൽ സമയം നിന്നിട്ടൊന്നും പണി ചെയ്യാനാവില്ല. ഇവിടെ ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ തന്നെ നമ്മൾ പണി ചെയ്യണം. ഇപ്പം ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ചായ ഇറക്കുമ്പോൾ ചായ വാങ്ങി വെച്ചിട്ട് ഇറക്കി വെച്ചിട്ട് വാങ്ങി വെച്ചിട്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളവും കൂടി വയ്ക്കാം. ഇപ്പം ചൂടായിരിക്കട്ടെ. നമുക്ക് അപ്പം ചുട്ടിട്ടില്ലല്ലോ, അപ്പം ചുട്ടെടുക്കണ്ടേ, വിശന്നിട്ട് വയ്യാം. അപ്പോൾ നമ്മുടെ ദോശകല്ലിൽ എണ്ണയൊക്കെ പുരട്ടി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇത് ദോശ പോലെ ഇങ്ങനെ പരത്തിയെടുക്കാനൊന്നും പറ്റില്ല, ഇങ്ങനെ ഒഴിച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇത് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. നാളികേരം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ അപ്പത്തിനോട് കഴിക്കാൻ ചെറുപയറുകറിയാണ് കോമ്പിനേഷൻ. അപ്പോൾ അതൊക്കെ ഒരു പണിയല്ലേ. ഇനിയിപ്പോൾ അതൊരു കറി ഉണ്ടാക്കണം, പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വേറൊരു കറി ഉണ്ടാക്കണം. അപ്പം അതൊന്നും ആവില്ല എന്ന് വിചാരിച്ചാണ് ഈ കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച. പിന്നെ ഇപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും പിള്ളേർ ഒന്നോ രണ്ടൊക്കെയല്ലേ കഴിക്കുകയുള്ളൂ, അതൊരു സമാധാനം. അപ്പം അങ്ങനെ നമുക്ക് അപ്പമൊക്കെ ചുട്ടെടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെന്താ, എല്ലാം മറന്നുപോയോ? നല്ല മറവിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് രാവിലെയാണ്, പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് വൈകിട്ടല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ചായ കുടിക്കാം. ഇനി ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കേ.